എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മിസ്റ്ററി ആയിട്ടുള്ള ഒരു ലേക്ക് ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ തകർന്ന ഒരു ബോട്ടില് ഇപ്പൊ ഒരാൾ നിലവിളിച്ച് കരയാണ്. ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. പക്ഷെ ചുറ്റുമാണെങ്കിൽ ആരുമില്ല, അവന്റെ ശബ്ദം ആരും കേൾക്കില്ല. ക്യാമറ അങ്ങനെ ഡൗൺ ചെയ്യുമ്പോ ആ വെള്ളത്തിനടിയിലായിട്ട് ഇപ്പൊ അവന്റെ കാലുകൾ കാണിക്കും. ഒരു കാല് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടില് ഒരു ഡീമൺ ഞണ്ട് അതിപ്പോ അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പിന്നെ അവന് ശബ്ദം ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഡൈബിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ കൃഷിസ്ഥലങ്ങളിൽ മുഴുവൻ കയറി ഇറങ്ങി നടക്കും. മോസ്റ്റ് ഗ്രാമത്തിലുള്ള കൃഷികൾ മുഴുവൻ നശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാം നശിക്കുമെന്ന് ഡൈബിന് മനസ്സിലാവും. ഡൈബാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിൽ വീണ്ടും തന്റെ അസിസ്റ്റൻസിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കും. ആ കാര്യം ആളുടെ മകൻ അവൻ ഒളിഞ്ഞിരുന്ന് കേൾക്കും. ഡയബാണെങ്കിൽ കുതിരയൊക്കെ എടുത്ത് ആ ഡീമൺ ക്ഷേത്രത്തിലേക്ക് എത്തും. അതിനുശേഷം ആ ഡീമൺസിനോട് പറയും, ഈ ചെയ്യുന്നത് ഇതിനെല്ലാം കാരണക്കാരൻ അവനാണെന്ന് എനിക്കറിയാം. അവൻ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് കാണിച്ചതാ. ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് അവനെ ഇല്ലാതാക്കാം. അതിനുശേഷം എല്ലാ പ്രോബ്ലം സോൾവ് ആവും. നിങ്ങൾക്ക് പഴയതുപോലെ ഹാപ്പി ആവാം. ഉടനെ ആ ഡീമൻസ് ആണെങ്കിൽ ഇപ്പൊ ഒരു സൂര്യ വെളിച്ചത്തിൽ ഇക്കിമാരുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നിങ്ങനെ സർവ്വതും അവന് കാണിച്ചു കൊടുക്കും. അതേസമയം ഇവിടെ ഇക്കിമാരുവിന്റെ അമ്മ ഇപ്പോഴും ആ ശിലയെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. തന്റെ മകൻ ജീവനോടുകൂടെ ഉണ്ടെന്ന് അമ്മയാണെങ്കിൽ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അന്വേഷിക്കുന്ന നമ്മുടെ ഇക്കിമാരു ആളിപ്പോ ഒരു ഡീമണുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഡീമണുമായിട്ട് ഫൈറ്റ് ചെയ്ത് സെക്കൻഡുകൾ കൊണ്ട് അതിനെ കൊന്നെറിയും. ഡൊറോറോയ്ക്ക് ഇപ്പൊ ഇത് കണ്ടു മടുത്തു. മാത്രമല്ല, ഡീമൺസിന്റെ ബ്ലഡ് വീഴുന്ന ഡ്രസ്സും അവന്റെ വെപ്പൻസും ഒക്കെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡൊറോറോ ആണ്. അവൻ ക്ലീൻ ചെയ്തപ്പോ ഒരു വഴിയായി. ഡൊറോറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പൊറുപുറത്ത് അവന്റെ ഡ്രസ്സൊക്കെ കഴുകി കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും ഡൊറോറോ ഇക്കിമാരുവിന്റെ കഴുത്തിലുള്ള ആ ഒരു സിമ്പിള് അത് ശ്രദ്ധിക്കുക. ആ സിമ്പിള് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ ഡയബിന്റെ ചിഹ്നമാണ്. ഡൊറോറോ ആണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. അതിന് ഇക്കിമാര് പറയും, ഇതെന്താണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും ഇതെന്താണെന്ന് ഞാൻ തിരിച്ചറിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇക്കിമാരുവിന്റെ ബ്രദർ, അവനിപ്പോ അവന്റെ ആൾക്കാരെ ഉപയോഗിച്ച് അവന്റെ അച്ഛന്റെ അമ്മയുടെ സീക്രട്സ് അറിയാവുന്ന ഒരാളെ അവിടേക്ക് പിടിച്ചോണ്ട് വരാണ്. അവനാണെങ്കിൽ ഇപ്പൊ അയാളെ ഭീഷണിപ്പെടുത്താണ്. സത്യം പറയ്, എന്റെ പപ്പ ആള് നിന്നെ എന്താണ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഭീഷണി പേടിച്ച് അവനിപ്പോ പതിയെ പതിയെ സത്യം പറയാൻ തുടങ്ങും. 16 വർഷം മുൻപ് അദ്ദേഹം ഉപേക്ഷിച്ചൊരു കുഞ്ഞ് അതിനെ അന്വേഷിക്കാനാണ് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടത്. അത് കേട്ട് ഇപ്പൊ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ജനിച്ചിട്ട് 14 വർഷം കഴിഞ്ഞു. അതിനു മുൻപ് അദ്ദേഹത്തിന് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള രഹസ്യം അവൻ ഇതുവരെ അറിയില്ല. സത്യം പറയ്, എനിക്ക് മുൻപ് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കൊച്ചും ഒരു കുട്ടി ജനിച്ചിരുന്നോ? സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്നുകളയും. ഉടനെ അവനാണെങ്കിൽ അവന്റെ പല്ലുപയോഗിച്ച് നാവ് കടിച്ചു മുറിക്കും. വേറെ വഴിയില്ലാതെ അവനിപ്പോ അവന്റെ പപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ നല്ല രീതിയിൽ പപ്പയുടെ അടുത്ത് അഭിനയിക്കും. പപ്പ, ഐ എം സോറി, ഞാൻ നിങ്ങളോട് വളരെ ബാഡ് ആയിട്ടാണ് ഇത്രയും കാലവും പെരുമാറിയത്, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്കിപ്പോ എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അതിന് പപ്പ പറയും, ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോ അയൽഗ്രാമത്തിൽ നിന്നുള്ള പ്രശ്നമാണ് താങ്ങാൻ കഴിയാത്തത്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അതിനവൻ ചോദിക്കും, അതിന് പപ്പ എന്തിനാ 16 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ ഒരാളെ അന്വേഷിക്കുന്നത്? അത് കേട്ട് ഒരു സെക്കൻഡ് ഡയബ് ഷോക്കാവും. ആൾ അങ്ങനെ ടേൺ ചെയ്ത് അവനെ നോക്കുകയാണ്. ഡയബിന് പിടികിട്ടും അവൻ എന്തൊക്കെയോ മനസ്സിലായെന്ന്. ആൾ ടെൻഷനായിട്ട്, നീ ഇപ്പോ ആവശ്യമില്ലാത്ത ഒന്നും അന്വേഷിക്കേണ്ട, പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, ട്രെയിനിങ് എടുക്കുക, നല്ല പവർഫുൾ ആവുക, അതുമാത്രം ചിന്തിക്കാൻ പറഞ്ഞ് അവനെ പറഞ്ഞുവിടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ അറിയാൻ ശ്രമിച്ച നിന്റെ തല ഞാൻ തന്നെ കൊയ്യും. അത് കേട്ട് അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തില് ലക്ഷ്യത്തില് ഇപ്പോ ഒരു സ്ഥലത്തേക്ക് വരും. അവന്റെ തൊട്ടു പിന്നാലെ അവന്റെ അസിസ്റ്റൻസും. അവൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു? അതിനവര് പറയും, പക്ഷെ നിങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്. ആരോടെങ്കിലും ദേഷ്യ വിഷമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് എന്തൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അടുത്തുള്ള ഗ്രാമത്തിലുള്ള ജനങ്ങള് ഇപ്പോ അവിടെയുള്ള സൈന്യമായിട്ട് ചെറുതായിട്ട് വഴക്കിടുന്നതായിട്ട് അവർ കാണുക. അവരവിടേക്ക് എത്തി കാര്യം അന്വേഷിക്കും. സൈന്യത്തിലുള്ള ഒരുവും പറയും, എന്താണെന്ന് അറിയില്ല, ഇവരാവശ്യമില്ലാതെ ഞങ്ങളെ തടയുകയാണ്, വഴക്കുണ്ടാക്കുകയാണ്. അത് കേട്ട് ഗ്രാമത്തിലുള്ള ഒരാൾ ഇപ്പൊ ഡോക്യുമാരുവിന്റെ അടുത്തേക്ക് ഓടിയെത്തും. പ്ലീസ് മോനെ, ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം. അങ്ങയുടെ അച്ഛൻ ഈ ഗ്രാമത്തലവൻ ദയബിനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു നീതി വാങ്ങിത്തരണം. ഇവിടെ വലിയൊരു മോൺസ്റ്റർ ഡീമൻ ഉണ്ട്, ഞങ്ങൾക്ക് അത് കാരണം ജീവിക്കാൻ കഴിയുന്നില്ല. ഇല്ലാതാക്കിയാൽ മാത്രമേ ഞങ്ങൾക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റൂ. ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് അവർ കാലിൽ വീണ് കെഞ്ചും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിക്കും. ഇതാണ് പറ്റിയ അവസരം. എങ്ങനെയെങ്കിലും ഇവരെ സഹായിച്ച് ആ ഡീമനെ തകർക്കുകയാണെങ്കിൽ പപ്പയുടെ മുൻപിൽ
വലിയ പേരുണ്ടാക്കാം. അവനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും അതിനെ ഞാൻ തകർക്കും, നിങ്ങളെ സഹായിക്കും. ഒൾജിയസ് ആണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. കാരണം അവനൊരു ചെറിയ പയ്യനാണ്, അവിടെയുള്ളത് എന്താണെന്ന് പോലും അവൻ അറിയില്ല. ഉടനെ ഒരു സോൾജിയർ അവൻ ഓടി വന്ന് പറയും, അയ്യോ വേണ്ട വേണ്ട, അങ്ങ് ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും പോയി തലയിടരുത്. അവിടെ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല, എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങേ തന്നെ നഷ്ടമായി എന്ന് വരും. ഡോഗിമാരുവാണെങ്കിൽ ടെൻഷനായിട്ട് നിങ്ങൾ എന്താ ഈ പറയണേ, നമ്മളെല്ലാവരും ഈ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരല്ലേ, നമ്മുടെ ഉത്തരവാദിത്വം അത് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ച് അവനാണെങ്കിൽ തള്ളി മറിക്കുകയാണ്. ഉടനെ സോൾജിയർ, ഐം സോറി, ഇങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാം, ഞങ്ങളും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയും. പിന്നൊന്നും നോക്കില്ല, അവരെല്ലാവരും കുറച്ച് ബോട്ടൊക്കെ എടുത്ത് ഇപ്പൊ നദിയിലേക്ക് പോവാണ്. അവരൊരുപാട് നേരം നദിയിലൂടെ തുഴയും, പക്ഷേ ഒന്നിനെയും കാണാൻ കഴിയില്ല. അങ്ങനെ തുഴഞ്ഞു തളർന്ന് അവര് തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും വലിയൊരു ചുഴി പെട്ടെന്ന് അവിടെ ക്രിയേറ്റ് ആവുക. അവരൊരു സെക്കൻഡ് അത് കണ്ടു പേടിക്കും, പക്ഷെ ഓൾറെഡി അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. അവരവരുടെ ബോട്ടുകളെല്ലാം മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ പിടിച്ച് രക്ഷപ്പെടാൻ. വലിയൊരു ചുഴി ക്രിയേറ്റ് ആവും, പക്ഷേ ആ മരത്തിൽ ബോട്ടുകൾ കെട്ടിയിട്ടതുകൊണ്ട് തന്നെ അതിലേക്ക് പോവില്ല. അവരാകാംക്ഷയോടുകൂടെ ചുഴിയിലേക്ക് നോക്കും, വലിയൊരു ഡീമൻ ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. അതിനെ കണ്ട് ഒരു സെക്കൻഡ് അവർ ഫ്രീസായി പോവും. സോൾജിയേഴ്സിനാണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും, കമോൺ കമോൺ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം, അതൊരു വലിയ ഡീമൺ മോൺസ്റ്റർ ആണ്, നമ്മളെ കൊണ്ട് ഒരിക്കലും അതിനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അവനാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ അവിടെ തന്നെ നിൽക്കും, എനിക്കതിനെ കണ്ട് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല, ഈസി ആയിട്ട് ഒരു ഫൈറ്റിലൂടെ അതിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് അവൻ ആ ഡീമനെ നോക്കും. ഡോക്കിമാരുവാണെങ്കിൽ എടുത്തു ചാടി അതിൻ്റെ ഒരു പാർട്ട് തന്നെ വെട്ടിത്തെറിപ്പിക്കും. ഉടനെ വേദന കൊണ്ട് അതാ നദിയുടെ അടിയിലേക്ക് പോവും. ഡോക്കിമാരും അതിനെ വെട്ടിയത് കണ്ട് എല്ലാവരും ആഹ്ലാദത്തിൽ കൈയൊക്കെ അടിച്ച് അവനെ ചേർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഡോക്കിമാരുവിനാണെങ്കിൽ ഭയങ്കര നിരാശ തോന്നും, കാരണം അതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല, അത് നദിയിലേക്ക് പോയി. അവൻ തിരികെ ബോട്ടിലേക്ക് വരും, പക്ഷെ അടുത്ത നിമിഷം അതാണെങ്കിൽ ഇപ്പം അവരുടെ ബോട്ടുകളെ അറ്റാക്ക് ചെയ്യുകയാണ്. അവരവ കയറ് പിടിച്ച് വലിച്ച് ബോട്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കരയിലേക്ക് അടുപ്പിക്കും. ഡോക്കിമാരുവിന് അസിസ്റ്റൻസ് പറയും, അതിനെ നദിയിൽ വെച്ച് നമുക്ക് അത്ര എളുപ്പത്തിൽ കൊല്ലാൻ കഴിയില്ല, സോ അതിനെ കരയിലേക്ക് എത്തിച്ചാൽ ഈസി ആയിട്ട് കൊല്ലാം, അതിനെന്തെങ്കിലും ഒരു പ്ലാൻ നമ്മൾ കണ്ടെത്തണം. ഡക്കിമാരുവാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും. അവൻ ഒരു സെക്കൻഡ് ആ ഗ്രാമത്തിലേക്ക് നോക്കും. വർഷങ്ങൾക്ക് മുൻപ് വെറും കൊടും കാടായിരുന്ന ആ ഒരു ഗ്രാമത്തെ ഇങ്ങനെ മാറ്റിയെടുത്തത് അവൻ്റെ അച്ഛനാണ്, സോ എനിക്കും ഈ ഗ്രാമത്തിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. എൻ്റെ അച്ഛൻ്റെ മുൻപിൽ അഭിമാനത്തോടുകൂടെ എനിക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് അവനെ ലേക്കിലേക്ക് നോക്കും. അപ്പൊ ആ ലേക്കാണെങ്കിൽ എന്തോ മറയ്ക്കും പോലെ തോന്നുകയാണ്. അവനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റന്റിനോട് അവനെ എടുക്കാൻ പറയും. അവൻ ആ ലേക്കിലേക്ക് നോക്കും, അപ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. അവൻ അവൻ്റെ അസിസ്റ്റൻസിനും ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഒരു ഡാം പോലെ അവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തുകയാണ്. നദിയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട് മോൺസ്റ്ററിനെ സിമ്പിളായിട്ട് ലോക്ക് ചെയ്യുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്ന പദ്ധതി. അവരാ ഡാമിന്റെ സഹായത്താല് വെള്ളം ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തും. അതിനുശേഷം നമ്മുടെ ചക്കൻ അവൻ ചാടി വന്ന് അതുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ചുറ്റുമുള്ളവരെല്ലാവരും അവൻ്റെ ഫൈറ്റൊക്കെ കണ്ട് അവൻ്റെ പേരൊക്കെ വിളിച്ച് ചേറിയാണ്. അവനാണെങ്കിൽ ആവേശം കൂടിക്കൂടി അതിൻ്റെ ഓരോ ഭാഗമായിട്ട് വെട്ടിയെറിയും. കലി കയറിയ മോൺസ്റ്റർ ആണെങ്കിൽ ഒരു വലിയ പാറ എടുത്ത് ആ ഡാമിൻ്റെ ഡോറ് അത് അടിച്ച് തകർക്കും. തൽക്ഷണം അവിടേക്ക് വെള്ളം അത് വരാനായിട്ട് തുടങ്ങുകയാണ്. അവൻ്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പം അവനെ സഹായിക്കാൻ നദിയിലേക്ക് എടുത്തു ചാടും. ഉടനെ ആ മോൺസ്റ്റർ ആണെങ്കിൽ അവൻ്റെ ഒരു അസിസ്റ്റൻറ്റിനെ പിടിച്ചു വലിച്ച് അങ്ങനെ വിഴുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഡക്കിമാരുവാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് വരും, പക്ഷെ അപ്പോഴേക്കും വേറൊരാൾ ചാടി വന്ന് ആ ഡീമണെ രണ്ടായിട്ട് വെട്ടിയെറിയുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ എക്കിമാരു. ഡോക്കിമാരുവാണെങ്കിൽ ഇപ്പം അവൻ്റെ അടുത്തേക്ക് വന്ന് നീ ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. ഇവിടെ ഡയബ് അവനാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ഡീമൺസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ മൂത്ത മകൻ അവൻ എവിടെയാണുള്ളതെന്ന് പറയൂ, അവനെ കണ്ടെത്തി ഞാൻ തന്നെ കൊന്നുകളയും. അതേസമയം അമ്മയാണെങ്കിൽ തൻ്റെ മകന് വേണ്ടി ഇപ്പോഴും നിർത്താതെ പ്രാർത്ഥിക്കുകയാണ്.